Hello students, welcome back to today's video. Nammal plus one chemistry le focus area based aayulla topics aanu discuss cheyondirikkunnathu. Nammal already ottri chapters discuss cheythu kaiyunu. Appa focus area de playlist inde link njan thaale description box il kodukkam. Ningalku aa link vadi endu cheyyam nammal upload cheyittulla ella chaptersum kaanan kaiyum. So in today's video we are discussing about chemical bonding and molecular structure. Nammada fourth chapter aayittulla chemical bonding and molecular structure ennalla lengthy aayittulla oru chapter aanu nammal innatha class thottu padikkan povunnathu. So namukku aadyam edokka topics aanu ningalku focus area il ulladhu ennu nokkam. So chapter lode kadakkunnathinu munne nan oru karyam parayatte, ningal ottri peru videos kaanunnundu, thank you. പക്ഷെ വീഡിയോസ് കാണുന്ന കൂട്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുള്ളൂ. നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് VSEPR തിയറിയെ പറ്റിയാണ്. എന്താണ് VSEPR തിയറി, എന്താണ് അതിൻ്റെ യൂസ്? നമുക്കറിയാം ലൂയിസ് സ്ട്രക്ചർ വെച്ച് നമുക്കൊരു മോളിക്യൂളിൻ്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള തിയറിയാണ് VSEPR തിയറി. ഇനി എന്താണ് VSEPR തിയറിയുടെ ഫുള്ള്? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, ഇത്രയേ ഉള്ളൂ. എന്താണ് ഇതിൽ പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെൻട്രൽ ആറ്റം ഉണ്ടായിരിക്കും, അതിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയർസിൻ്റെ റിപ്പൽഷൻ്റെ ബേസിലാണ് നമ്മൾ മോളിക്യൂളിൻ്റെ ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ഇനി ആരാണ് VSEPR തിയറി കൊണ്ടുവന്നത്? VSEPR തിയറി പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് സിഡ്വിക് ആൻഡ് പോവൽ. ഇവർ 1940s ഈ തിയറി കൊണ്ടുവന്നത്. ബട്ട് ഹൗവർ ഈ ഒരു തിയറി നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടി വന്നു. അതായത് ഇവർ ലോൺ പെയേഴ്സിനെ പറ്റി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലോൺ പെയേഴ്സ് എന്തായാലും ചില മോളിക്യൂൾസിൽ ഉണ്ടാവും അല്ലേ. അപ്പം ആ ലോൺ പെയേഴ്സിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് തിയറിയെ ഒന്ന് മോഡിഫൈ ചെയ്തു. ആര്? നൈഹോം ആൻഡ് ഗില്ലസ്പി. ചിലപ്പോൾ പ്രൊണൗൺസിയേഷൻ ഇതായിരിക്കില്ല, നിങ്ങൾ ഏതാണോ യൂസ്ഡ് ആയിട്ടുള്ള വേ നിങ്ങൾക്ക് ആ വേയിൽ പ്രൊണൗൺസ് ചെയ്യാം. ഓക്കെ, സോ 1940s സിഡ്വിക് ആൻഡ് പോവൽ ഈ തിയറി പ്രൊപ്പോസ് ചെയ്തു. ലേറ്റർ ദിസ് തിയറി വാസ് മോഡിഫൈഡ് ബൈ നൈഹോം ആൻഡ് ഗില്ലസ്പി. ഇവർ ഈ തിയറി മോഡിഫൈ ചെയ്തത് 1957s. ഓക്കെ, നമുക്കറിയാം ഏതൊരു തിയറി പഠിക്കുമ്പോഴും ആ തിയറിയിൽ നമ്മൾ എന്താ പഠിക്കാറ്, നമ്മൾ കൈനറ്റിക് മോളിക്കുലാർ തിയറി പഠിച്ചു അല്ലേ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ കൈനറ്റിക് മോളിക്കുലാർ തിയറി പഠിച്ചപ്പോൾ നമ്മൾ അതിൽ കുറച്ച് പോസ്റ്റുലേറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ ഈ VSEPR തിയറിയിലും നിങ്ങൾക്ക് കുറച്ച് പോസ്റ്റുലേറ്റ്സ് പഠിക്കാനുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് നോക്കാം. നമ്മൾ ഒരു മോളിക്യൂൾ എടുത്തു, ഇപ്പോൾ H2O എന്നുള്ള ഒരു മോളിക്യൂൾ എടുത്തു. സോ ഈ മോളിക്യൂളിൻ്റെ ഷേപ്പ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇതിനകത്തുള്ള സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ എണ്ണം നോക്കിയാണ് നമ്മൾ ഈ മോളിക്യൂളിൻ്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം. ക്ലിയർ? രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്, നമുക്കറിയാം വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ്. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. രണ്ട് നെഗറ്റീവ് ചാർജ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ദീസ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് റിപ്പൽ ഈച്ച് അതർ. അവരെന്ത് ചെയ്യും? അകന്നകന്ന് പോകും, റിപ്പൽ ചെയ്യും. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദിസ് റിപ്പൽഷൻ, ഈ ഒരു റിപ്പൽഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഇലക്ട്രോൺ പെയേഴ്സ് എന്ത് ചെയ്യും? മാക്സിമം അകന്നാണ് നിൽക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിനകത്ത് രണ്ട് കുട്ടികളുണ്ട്, അവർ നല്ല തല്ല, കണ്ട അപ്പത്തല്ല. നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം ഇവരെന്ത് ചെയ്യും? അകറ്റി നിർത്തും. ഇതുപോലെ തന്നെയാണ് മോളിക്യൂൾസിൻ്റെ കേസിലും. റിപ്പൽഷൻ കുറയുന്നതിന് വേണ്ടി ഇവർ ഈ ഇലക്ട്രോൺ പെയേഴ്സിനെ മാക്സിമം ഡിസ്റ്റൻസിൽ അകറ്റിയാണ് നിർത്താറ്. ക്ലിയർ ആണോ? ഇനി നാലാമത്തെ പോസ്റ്റുലേറ്റ്സ്, പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കോസസ് ഡിസ്റ്റോർഷൻ ഇൻ ദ എക്സ്പെക്റ്റഡ് ജോമെട്രി ഓഫ് മോളിക്യൂൾ. നമ്മൾ ബോണ്ട് പെയേഴ്സ് മാത്രം വെച്ച് ഒരു മോളിക്യൂളിൻ്റെ ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കും. സപ്പോസ് ആ മോളിക്യൂളിനകത്ത് ലോൺ പെയർ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ജോമെട്രി ആയിരിക്കില്ല ആ മോളിക്യൂളിനുണ്ടായിരിക്കുക. അതിനൊരു ഡിസ്റ്റോർഷൻ സംഭവിക്കും, അതിൻ്റെ ജോമെട്രി ചേഞ്ച് ചെയ്യും. എക്സാമ്പിൾസ് പറയുമ്പോൾ ക്ലിയർ ആവും. നാല് പോസ്റ്റുലേറ്റ്സും ഓക്കെയാണോ? ഇനി അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്സ്, ദ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദോസ് ബിറ്റ്വീൻ
two bond pairs or between a lone pair and bond pair. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കണം. എക്സാമിന് ഈ ഓർഡർ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി എങ്ങനെയാണ് ഈ ഓർഡർ പഠിക്കുക? ലോൺ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോൺ ആയിട്ട് നിൽക്കുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺ പെയർ ആണ്. ഒരു പണിയില്ലാണ്ട് നിൽക്കല്ലേ ലോൺ പെയർ. സോ ഈ ലോൺ പെയർ ഒരു പണിയില്ലാണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഭയങ്കര തല്ല, ഭയങ്കര റിപ്പൾഷൻ ആയിരിക്കും. അപ്പൊ ഏറ്റവും റിപ്പൾഷൻ കൂടുതൽ ലോൺ പെയറിനാണ്. ഇനി ബോണ്ട് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോണ്ടിങ്ങിൽ പങ്കെടുക്കല്ലേ, ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അവർ എൻഗേജ്ഡ് ആയതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുക, തല്ലുകൂടാനുള്ള സമയമില്ല. അതുകൊണ്ട് അവർക്ക് റിപ്പൽഷൻ ഏറ്റവും കുറവാണ്. ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആണ് ആര് നിൽക്കുന്നത്, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ എന്ന് പറയുന്നത്. ഓർഡർ പഠിച്ചോ, മറക്കാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ലോൺ പെയർ റിപ്പൽഷൻ ആണ്. ഒരു പണി ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും തല്ലുണ്ടാക്കുകയാണ്. ഏറ്റവും കുറവായിരിക്കും ബോണ്ട് പെയർ ആണ്. ഒരു ബോണ്ട് ഉണ്ടാക്കുകയാണ്, ഒരു പണിയിൽ എൻഗേജ്ഡ് ആണ്, അവർക്ക് തല്ലുകൂടാൻ നേരമില്ല. ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിരിക്കും ആര്, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ആറാമത്തെ പോസ്റ്റിലേക്ക് നോക്കൂ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ പെയർ ഇൻക്രീസസ്, ദ റിപ്പൽഷൻ ഡിക്രീസസ്. നിങ്ങൾ വിചാരിച്ചു നോക്കിയേ, ഇങ്ങനെ ഒരു ആംഗിൾ ആയി വിചാരിക്കൂ. ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പൊ എ ബി ടു എന്നുള്ള ഒരു മോളിക്യൂൾ ആണെന്ന് വിചാരിക്കൂ. എ ബി ടു എന്നുള്ള മോളിക്യൂൾ. അവിടെ രണ്ട് കേസ് പറയാം. ഇവിടെ ആംഗിള് കുറവാണ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ആംഗിൾ എന്താണ്, ഹൈ ആണ് അല്ലെ. ഇവിടെ ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്തു, ഇതിനേക്കാളും ഇൻക്രീസ് ചെയ്തു. ബോണ്ട് ആംഗിൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പെയേഴ്സ് തമ്മിലുള്ള റിപ്പൽഷൻ എന്ത് ചെയ്യും, കുറയും. മാക്സിമം അകന്നല്ലേ നിൽക്കുക ബോണ്ട് ആംഗിൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ റിപ്പൽഷൻ കുറയും എന്നാണ് ആറാമത്തെ പോസ്റ്റിലേറ്റ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കൂ ഈ മൂന്ന് പോസ്റ്റിലേറ്റ്സ്. നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്റർ കണ്ടിട്ടില്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ വീഡിയോ ഇപ്പൊ ഐക്കാട്ടിൽ വരും, നിങ്ങൾ അത് കാണുകയും. വാലൻസ് ഷെല്ലിനെ നമ്മൾ ഒരു സ്പിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സ്പിയറിനകത്ത് ഈ ഇലക്ട്രോൺ പെയേഴ്സ്, വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയേഴ്സ് ഇല്ലേ, അവർ ഈ സ്പെരിക്കൽ സർഫസിൽ ഇങ്ങനെ ലോക്കലൈസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. എങ്ങനെ നിൽക്കുന്ന, മാക്സിമം അകന്നാണ് നിൽക്കുന്നത്. ഇനി വായിച്ചു നോക്കിയേ, ദ വാലൻസ് ഷെൽ ഈസ് ടേക്കൺ ആസ് എ സ്പിയർ വിത്ത് ദ ഇലക്ട്രോൺ പെയേഴ്സ് ലോക്കലൈസിംഗ് ഓൺ ദ സ്പെരിക്കൽ സർഫസ് അറ്റ് എ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ. ക്ലിയർ ആണോ? ഇനി അടുത്ത പോസ്റ്റിലേറ്റ് നമുക്കറിയാം. സിംഗിൾ ബോണ്ട് എന്താണ്, ഡബിൾ ബോണ്ട് എന്താണ്, ട്രിപ്പിൾ ബോണ്ട് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. നമുക്ക് അറിയാം എന്താണ് ഡബിൾ ബോണ്ട്, എന്താണ് സിംഗിൾ ബോണ്ട്, എന്താണ് ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളത്. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺ പെയേഴ്സ് ഷെയർ ചെയ്തുണ്ടാകുന്ന ബോണ്ടാണ്. ഇനി ഡബിൾ ബോണ്ടോ, നാല് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുണ്ടാകുന്ന ബോണ്ടാണ്. ഇനി ട്രിപ്പിൾ ബോണ്ടോ, ആറ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുണ്ടാകുന്ന ബോണ്ടാണ്. നിങ്ങൾക്കറിയാം രണ്ട് ഇലക്ട്രോൺസ് ചേർന്നിട്ടാണ് ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാകുന്നത്. ഇനി നമുക്കറിയാം ഈ ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയും കളക്റ്റീവ്ലി നമ്മൾ മൾട്ടിപ്പിൾ ബോണ്ട് എന്നാണ് പറയുക. അപ്പൊ ഈ വി എസ് സി പി ആർ തിയറിയിൽ ഈ മൾട്ടിപ്പിൾ ബോണ്ട്സിനെയെല്ലാം സിംഗിൾ ബോണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ബോണ്ട്സിനെയെല്ലാം സിംഗിൾ ബോണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നാലാമത്തെ പോസ്റ്റിലേറ്റ്സ്. നമുക്കറിയാം ചില മോളിക്യൂൾസിന് രണ്ടോ അതിലധികമോ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. നിങ്ങൾക്ക് ബെൻസീന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ അറിയാം അല്ലെ. അപ്പൊ ചില മോളിക്യൂൾസിന് ഒന്നിലധികം റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. അപ്പൊ ഈ ഓരോ റെസൊണൻസ് സ്ട്രക്ചേഴ്സിലും നമുക്ക് ഈ വി എസ് സി പി ആർ തിയറി അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് ലാസ്റ്റ് പോസ്റ്റിലേറ്റ് പറയുന്നത്. ഇപ്പൊ എല്ലാ പോസ്റ്റിലേറ്റും പഠിച്ചോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വി എസ് സി പി ആർ തിയറി ഉപയോഗിച്ച് ഒരു മോളിക്യൂളിന്റെ ജോമെട്രി പ്രെഡിക്ട് ചെയ്യുന്നത് എന്നാണ്. സോ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, മോളിക്യൂൾസിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ദ മോളിക്യൂൾസ് വിച്ച് ഹാവ് ഓൺലി ബോണ്ട് പെയർസ്, ബോണ്ട് പെയർ മാത്രമുള്ള മോളിക്യൂൾസ്. സെക്കൻഡ് കാറ്റഗറി ദ മോളിക്യൂൾസ് വിത്ത് ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ. ആദ്യത്തെ കാറ്റഗറി ബോണ്ട് പെയർ മാത്രമുള്ളവര്, പിന്നെ ലോൺ പെയറും ബോണ്ട് പെയറും ഉള്ള മോളിക്യൂൾസ് ആണ് സെക്കൻഡ് കാറ്റഗറി. നമുക്ക് ആദ്യം ഫസ്റ്റ് കാറ്റഗറി നോക്കാം. ഫസ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചില മോളിക്യൂൾസ് തന്നിട്ട് അതിന്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്, ബോണ്ട് ആംഗിൾ ചോദിക്കാറുണ്ട്, എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ എ ബി ടു ടൈപ്പ് മോളിക്യൂൾ ആണ്. എ ബി ടു ടൈപ്പ് മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ വരയ്ക്കാം, ഒരു എ ഇട്ട് കൊടുത്തു, രണ്ട് ബി ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഈ ഷേപ്പിന് നമ്മൾ എന്ത് പറയും, ലീനിയർ ഷേപ്പ് എന്നാണ് പറയുക. എന്ത് ഷേപ്പ് എന്നാ പറയാം, ലീനിയർ ഷേപ്പ്. ഇവിടെയുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് അല്ലെ. പ്രൊട്രാക്ടറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ എന്താ ബോണ്ട് ആംഗിൾ, 180 ഡിഗ്രി ആണ്. ഇനിയൊരു എക്സാമ്പിൾ പറഞ്ഞേ, ബെറിലിയം ക്ലോറൈഡ് എന്തിന് എക്സാമ്പിൾ ആണ്, ഈ ഒരു എ ബി ടു ടൈപ്പ് മോളിക്യൂളിന് എക്സാമ്പിൾ ആണ്. പഠിച്ചോ? എ
AB2 ടൈപ്പിൽ എന്തുമാത്രമേ ഉള്ളൂ? രണ്ട് ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ, ലോൺ പെയർസ് ഒന്നും തന്നെ ഇല്ല. ക്ലിയർ ആണോ? ഇനി നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി നോക്കാം, ദാറ്റ് ഈസ് AB3 ടൈപ്പ്. AB3 ടൈപ്പിൽ എത്ര ബോണ്ട് പെയർസ് ഉണ്ടായിരിക്കും? മൂന്ന് ബോണ്ട് പെയർസ് ഉണ്ടായിരിക്കും. നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ആദ്യം സെൻട്രൽ ആറ്റം വരച്ചു എ, എന്നിട്ട് നമ്മൾ 3B വരയ്ക്കണം. അതിനെങ്ങനെയാ വരയ്ക്കുക? ഒരു ട്രയാങ്കിളിന്റെ കോർണറിൽ എന്ന പോലെ, ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് കോർണറിൽ എന്ന പോലെ നമ്മൾ ബോണ്ട് വരച്ചു. ഇനി ഓരോ കോർണറിലും നമ്മൾ എന്തിട്ട് കൊടുക്കാം? ബി ഇട്ട് കൊടുക്കാം. ഇതാണ് AB3 ടൈപ്പ് മോളിക്യൂളിന്റെ ജോമെട്രി എന്ന് പറയുന്നത്. ഇവിടെ ബോണ്ട് ആംഗിൾ എന്തായിരിക്കും എന്നറിയോ? 120 ഡിഗ്രി ആയിരിക്കും. ബോണ്ട് ആംഗിൾ എന്താണ്? 120 ഡിഗ്രി ആണ്. ഈ ഷേപ്പിന് നമ്മൾ എന്ത് ഷേപ്പ് എന്നാണ് പറയാ? ട്രയഗണൽ പ്ലാനാർ. എന്താ ഷേപ്പിന്റെ പേര്? ട്രയഗണൽ പ്ലാനാർ. ഒരു ട്രയാങ്കിൾ പോലെയല്ലേ, ഒരു പ്ലെയിനിലല്ലേ, അപ്പൊ അത് ട്രയഗണൽ പ്ലാനാർ ആണ്. എക്സാമ്പിൾ പഠിക്കണ്ടേ? എക്സാമ്പിൾ എന്ന് പറയുന്നത് BCL3 അല്ലെങ്കിൽ BF3. ഇതെല്ലാം AB3 ടൈപ്പിന് എക്സാമ്പിൾ ആണ്. ആ മോളിക്യൂളിന്റെ 3D സ്ട്രക്ചർ ആണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഗ്രേ കളർ എ ആണ്, ബാക്കി 3 B ആറ്റംസ് ആണ് ഈ വൈറ്റ് കളറ്. കണ്ടോ 3D സ്ട്രക്ചർ. മൂന്നാമത്തെ കാറ്റഗറി AB4 ടൈപ്പ് ആണ്. AB4 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 ബോണ്ട് പെയർസ് ആണുള്ളത്, 0 ലോൺ പെയർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ എങ്ങനെ സ്ട്രക്ചർ വരയ്ക്കാം? ആദ്യം നമ്മൾ ഒരു എ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബി വരയ്ക്കണം, 4B വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇങ്ങനെ വരച്ചു. ഇപ്പൊ 4 ബോണ്ട് ആയോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇവിടെ ഓരോ സ്ഥലത്തും നമ്മൾ ബി ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ AB4 ടൈപ്പ് മോളിക്യൂളിന്റെ ജോമെട്രി എന്ന് പറയുന്നത്. ഇവിടെ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? 109.5 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ബോണ്ട് ആംഗിൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പറയേണ്ടത്? ഈ ഷേപ്പിന്റെ പേരെന്താണ്? പഠിച്ചോളൂ, ഈ ഷേപ്പിന്റെ പേരാണ് ടെട്രാഹിഡ്രൽ. എന്താണ് പേര്? ടെട്രാഹിഡ്രൽ. ടെട്ര എന്ന് പറഞ്ഞാൽ 4, ടെട്രാഹിഡ്രൽ ആണ്. എക്സാമ്പിൾ എന്താണ്? മീത്തേൻ ഒരു എക്സാമ്പിൾ ആണ്. പഠിച്ചല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് AB5 ടൈപ്പ് ആയിരിക്കും. ഇവിടെ എത്ര ബോണ്ട് പെയർസ് ഉണ്ട്? 5 ബോണ്ട് പെയർ ആണുള്ളത്. എത്ര ലോൺ പെയർ ഉണ്ട്? 0 ലോൺ പെയർ ആണ്. നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാം. ശ്രദ്ധിച്ചോളൂ, എ വരച്ചു. വരയ്ക്കുമ്പോ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല്, നമ്മൾ ഇതിന് ചുറ്റും ഒരു ട്രയാങ്കിൾ വരച്ചു. ഇതൊരു ഇമാജിനറി ആണ് കേട്ടോ, അത് നിങ്ങൾ ഇങ്ങനെ വരച്ചു വെക്കരുത്. നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ചേച്ചി പറയുന്നതാണ്. ആദ്യം എ വരച്ചു. ഇനി ഇതിന്റെ ഓരോ കോർണറിലോട്ടും നമ്മൾ എന്ത് ചെയ്തു? ഓരോ ബോണ്ട് വരച്ചു. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്തു? ബി ഇട്ട് കൊടുത്തു. ഇപ്പൊ 3B ആയോ? ഈ 3B ഈ എയും കിടക്കുന്നത് സെയിം പ്ലെയിനിലാണ്. ഇനി ബാക്കി 2B ഇല്ലേ, ഒന്നീ പ്ലെയിനിന്റെ മേലോട്ടും ഒന്നീ പ്ലെയിനിന്റെ താഴോട്ടുമാണ് കിടക്കുന്നത്. ഈ സ്ട്രക്ചറിന്റെ പേരാണ് ട്രയഗണൽ. ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അപ്പൊ ട്രയഗണൽ ബൈ പിരമിഡൽ. അതായത് നമ്മൾ ഈ മോളിക്യൂളിന്റെ 3D സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇതിനെങ്ങനെ യോജിപ്പിച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ, മേലെയും താഴെയും ഒരു പിരമിഡ് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇതിന് ട്രയഗണൽ ബൈ പിരമിഡൽ, മേലെയും താഴെയും ഉള്ളത് കൊണ്ട് ബൈ പിരമിഡൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്കതിന്റെ സ്ട്രക്ചർ നോക്കാം. കണ്ടോ, മൂന്നാൾക്കാർ കണ്ടോ, സെയിം പ്ലെയിനിൽ ഒരാൾ മേലേക്ക് ഒരാൾ താഴോട്ട്. മനസ്സിലായോ? ഇനി നമുക്ക് ഇവിടെ ബോണ്ട് ആംഗിൾ പഠിക്കാം. ഈ ട്രയാങ്കിളിന്റെ അകത്ത് ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, ഇവിടെ 120 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഈ ഒരു സെയിം പ്ലെയിനകത്ത് ഈ 3B ഇടയിലുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. ഇവര് രണ്ടുപേരും ഈ പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന, ഈ ട്രയാങ്കുലർ പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആദ്യം നമ്മൾ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തു, അവിടെയുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ്. ഇനി മേലും താഴെയും നിൽക്കുന്നവർ എങ്ങനെയാണ്? ഈ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് അവരുടെ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇനി എക്സാമ്പിൾ എഴുതണം. എക്സാമിന് ചോദിക്കും, എക്സാമ്പിൾ എന്ന് പറയുന്നത് PCL5 ഒരു എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് വൺ ആണ് ബോണ്ട് പെയർ മാത്രമുള്ള ലാസ്റ്റ് ടൈപ്പ് മോളിക്യൂൾ ആണ്. അഞ്ചാമത്തത് ഏതാണ്? AB6 ടൈപ്പ് ആണ്. AB6 ടൈപ്പിന്റെ കേസിൽ 6 ബോണ്ട് പെയർസ് അല്ലേ ഉണ്ടാവുക, 0 ലോൺ പെയർസ് ആണ് ഉള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കുക? ശ്രദ്ധിച്ചോളൂ, സെൻട്രൽ ആറ്റം എ ഇട്ട് കൊടുത്തു. ഇനി 4B നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ആദ്യം ഒരു ഇതിന് ചുറ്റും ഒരു
സ്ക്വയറോ റെക്റ്റാങ്കിളോ വരച്ചു, ഒരു ടേബിളാ വിചാരിക്കൂ കേട്ടോ. ഈ ടേബിളിൻ്റെ നാല് കോർണറിലും ആരുണ്ട്? ഓരോ ബി ഉണ്ട്. ഈ ടേബിളിൻ്റെ നാല് കോർണറിലും ഓരോ ബി ആറ്റം ഉണ്ട്. ഇനി ഈ ടേബിളിൻ്റെ മേലേക്ക് ഒരു ബി ആറ്റം ഉണ്ട്, ഈ ടേബിളിൻ്റെ താഴോട്ടും ഒരു ബി ആറ്റം ഉണ്ട്. ഇതാണ് AB6 ടൈപ്പ് മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? ഇറ്റ് ഈസ് ഒക്ടാഹെഡ്രൽ. എന്താണ് ഒക്ടാഹിഡ്രൽ? പഠിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഒക്ടാഹിഡ്രൽ. ഇവിടെ ഇവരെല്ലാവരുടെയും ബോണ്ട് ആംഗിൾ സെയിം ആണ്. ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു 3D സ്ട്രക്ചർ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മുടെ എ യെല്ലോ കളറിൽ, 4 പെർപ്പിൾ കളറിലുള്ള ബി കണ്ടോ ഇങ്ങനെ കിടക്കുന്നത് സെയിം പ്ലെയിനിൽ. ഇനി 2 ബി എന്ത് ചെയ്യുന്നുണ്ട്? പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ പ്ലെയിനിന്. ഇതുപോലെ തന്നെയല്ലേ നമ്മൾ ഇത് വരച്ചത്? പഠിച്ചോ. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് പഠിക്കണം കേട്ടോ. ആദ്യം എത്ര ലോൺ പെയർ ഉണ്ട്, എത്ര ബോണ്ട് പെയർ ഉണ്ട് എന്ന് എഴുതി വെക്കാം. ഈ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുക. ഈ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വരയ്ക്കൂല. ഇനി ഇങ്ങനെ ടേബിൾ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ വരയ്ക്കാൻ. അതാണ് ഒക്ടാഹെഡ്രൽ ജ്യോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സ്ട്രക്ചർ വരച്ചു, ഈ ജ്യോമെട്രിയുടെ പേര് ഒക്ടാഹെഡ്രൽ ആണെന്ന് എഴുതി, എക്സാമ്പിൾ നിങ്ങൾ എഴുതി SF6 ആണ്. പഠിച്ചോ, ബോണ്ട് ആംഗിൾ 90 ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോളിക്യൂൾസ് കണ്ടെയ്നിങ് ബോത്ത് ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ. ലോൺ പെയർസും ഉണ്ട്, ബോണ്ട് പെയർസും ഉണ്ട്. നമ്മൾ VSEPR തിയറിയിൽ പഠിച്ചു, ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ജ്യോമെട്രി അല്ല കിട്ടുക, അവിടെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. കാണിച്ചു തരാം, ശ്രദ്ധിക്കൂ. ഇതിലെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് AB2E ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ സെയിം എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇതിൽ ഇ എന്ന് പറയുന്നത് എന്താണ്? ലോൺ പെയർ ആണ്. ഇതിൽ ഇ എന്ന് പറയുന്നത് ലോൺ പെയർ ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ മോളിക്യൂളിനെ എന്തിനോട് സിമിലർ ആയിട്ടാണ് തോന്നുന്നത്? AB3 ടൈപ്പിനോട് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ടോ? AB3 ടൈപ്പിനോട് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കറിയാം AB3 ടൈപ്പിന്റെ ജ്യോമെട്രി നിങ്ങൾ എങ്ങനെയാ വരച്ചത്? ആദ്യം ഒരു എ ഇട്ടു, പിന്നെ നമ്മൾ ഇങ്ങനെ 3 ബോണ്ട് ഇട്ട് കൊടുത്തു. ഇവിടെ പക്ഷെ നമുക്ക് 2 ബി ഉള്ളൂ. ആ 2 ബി നമ്മൾ എഴുതി. ഇനി ആരാ ഉള്ളത്? ഇനി ലോൺ പെയർ ആണുള്ളത്. ആ ലോൺ പെയറിനെ നമ്മളിവിടെ ഇട്ട് കൊടുത്തു. ഇതിന് പകരം ചില കേസിൽ എങ്ങനെ വരയ്ക്കാറുണ്ട്? ഇങ്ങനെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവണം, 2B നേരിട്ടിട്ട് 2 ലോൺ പെയേഴ്സ് എന്റെ മേലിട്ട് കൊടുത്താലും ഇതും 2 ഒന്നാണ്. മനസ്സിലായോ? അപ്പൊ ഷേപ്പ് എന്താണ്? ഇതിനെ നമ്മൾ V-shape എന്ന് പറയും. V-shape എന്ന് പറയും, അല്ലെങ്കിൽ bend shape എന്ന് പറയും. Bend shape എന്ന് പറയും. ഇനി നമുക്ക് എക്സാമ്പിൾ പറയണം. എക്സാമ്പിൾ പറഞ്ഞേ, ഓസോൺ എക്സാമ്പിൾ ആണ്. സൾഫർ ഡയോക്സൈഡ് ഈ ടൈപ്പ് മോളിക്യൂളിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് AB3E. നിങ്ങൾ പറ, ഇവിടെ എത്ര ബോണ്ട് പെയേഴ്സ് ഉണ്ട്? 3 ബോണ്ട് പെയേഴ്സ് ഉണ്ട്, 1 ലോൺ പെയർ ഉണ്ട്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പെയർ ആണ്. നമുക്കിത് എന്തിനോട് സിമിലർ ആയിട്ടാ തോന്നുന്നത്? AB4 സിമിലർ ആയിട്ടല്ലേ തോന്നുന്നത്? ഒരു ബി എ മാറ്റി അവിടെ ലോൺ പെയർ വന്നു, അതുപോലല്ലേ തോന്നുന്നത്? അപ്പൊ നിങ്ങൾ AB4 ജ്യോമെട്രി വരയ്ക്കുകയാണുള്ളത്. ടെട്രാഹിഡ്രൽ ജ്യോമെട്രി ആണുള്ളത്. ആ ജ്യോമെട്രി നമ്മൾ വരച്ചു. പക്ഷേ ഇവിടെ നമുക്ക് 3B ആണുള്ളത്. ആ 3B നമ്മൾ ഇട്ട് കൊടുത്തു, റൈറ്റ്. ഇനി ബാക്കിയുള്ള ബോണ്ടിൽ ആരെയാണ് ഇട്ട് കൊടുക്കേണ്ടത്? ഒരു ലോൺ പെയർ ആണ്, അതിനെ നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു. പഠിച്ചോ. ഇനി നമുക്ക് എങ്ങനെ വരയ്ക്കാം? നേരിട്ട് ഈ എയുടെ മേലെ ആരെ ഇട്ട് കൊടുക്കാം? 3B ഇട്ട് കൊടുത്ത് എയുടെ മേലെ ഡയറക്ട്ലി നമുക്ക് 2 ഇലക്ട്രോൺസ് ലോൺ പെയറിനെ ഇട്ട് കൊടുക്കാം. മനസ്സിലായോ? നമ്മൾ എന്താ പറയേണ്ടത്? ഇതിന്റെ ഷേപ്പ് ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ ആണ് പറയേണ്ടത്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അമോണിയ. ഏതാണ് എക്സാമ്പിൾ? അമോണിയ. ഇനി നിങ്ങൾ നോക്കിയേ, ഈ അമോണിയയെ ഞാൻ നോക്കൂ, NH3 നൈട്രജൻ്റെ മേലെ ഒരു ലോൺ പെയർ. ക്ലിയർ ആണല്ലോ. ഇവിടെ ഈ അമോണിയനെ ഞാൻ 3D കണ്ടോ വരച്ചു നോക്കിയപ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? ഒരു പിരമിഡാണ് കിട്ടുന്നത്. ഒരു പിരമിഡൽ സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. സോ ഇതിന്റെ പേരെന്താണ്? ട്രയഗണൽ പിരമിഡൽ. എന്താ സ്ട്രക്ചറിന്റെ പേര്? ട്രയഗണൽ പിരമിഡൽ ആണ്. പഠിച്ചോ, എക്സാമ്പിളും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് AB2E2 ടൈപ്പാണ്. ശ്രദ്ധിച്ചോളൂ, AB2E2 ടൈപ്പാണ്. ഇവിടെ നിങ്ങൾ പറ, എത്ര ബോണ്ട് പെയേഴ്സ് ഉണ്ട്? 2 ബോണ്ട് പെയേഴ്സ് ഉണ്ട്, 2 ലോൺ പെയർ ഉണ്ട്. 2 ലോൺ പെയർ ഉണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മനസ്സിലായി. ഇനി നിങ്ങൾ എന്താ പറയേണ്ടത്? ഇത് എന്തിനോട് സിമിലർ ആണ്?
ഇത് AB4 ടൈപ്പ് മോളിക്യൂളിനോട് സിമിലർ ആണ് അപ്പോൾ നിങ്ങൾ AB4ന്റെ ജ്യോമെട്രി വരയ്ക്കൂ ആദ്യം A വരച്ചു നാല് ബോണ്ട് വരച്ചു അല്ലേ ചെയ്തു ഇനി ഇവിടെ നോക്കി നിങ്ങൾ ഇവിടെ 2B ആണ് ഉള്ളത് ആ 2B യേയും നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി എത്ര ലോൺ പെയർ ഉണ്ട് രണ്ട് ലോൺ പെയർ ഉണ്ട് ആ രണ്ട് ലോൺ പെയറും നമ്മൾ ഇട്ടു കൊടുത്തു സോ ഈ മോളിക്യൂളിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം പഠിച്ചു ഇനി ഇതിന്റെ ഷേപ്പിന്റെ പേരെന്താ പറയൂ ഈ ഷേപ്പിനെ നമ്മൾ എന്ത് ഷേപ്പ് എന്ന് പറയും ബെൻഡ് ഷേപ്പ് എന്ന് പറയും ബെൻഡ് ഷേപ്പ് എന്ന് പറയും ഇനി നമ്മൾ ഇതിന് എക്സാമ്പിൾ എഴുതണം എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ് വാട്ടർ ആരാണ് വാട്ടർ വാട്ടറിൽ എന്താണ് ഓക്സിജൻ പിന്നെ രണ്ട് ഹൈഡ്രജൻ ഒരു ബെൻഡ് ഷേപ്പ് അല്ലേ ഉള്ളത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആളാണ് AB3E2 ടൈപ്പ് ഇവിടെ എത്ര ബോണ്ട് പെയേഴ്സ് ഉണ്ട് മൂന്ന് ബോണ്ട് പെയേഴ്സ് ഉണ്ട് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പെയർ ആണ് അതുകൊണ്ട് രണ്ട് ലോൺ പെയർ ഉണ്ട് ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾക്ക് എന്തിനോട് സിമിലർ ആയിട്ടാണ് തോന്നുന്നത് AB5നോട് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ടോ ഉണ്ട് AB5ന്റെ ജ്യോമെട്രി നിങ്ങൾക്ക് അറിയാം ട്രയഗണൽ ബൈപിരമിഡൽ ആണ് എങ്ങനെയാണ് നിങ്ങൾ വരച്ചത് എ ഇട്ടു ഒരു ട്രയാങ്കിളിന്റെ കോർണറിൽ എന്ന പോലെ നമ്മൾ മൂന്ന് ബോണ്ട് വരച്ചു ഇനി ഒന്ന് മേലോട്ടും ഒന്ന് താഴോട്ടും വരച്ചിട്ടാണ് നിങ്ങൾ അവിടെ AB5 വരച്ചത് ഇതിന്റെ പേരെന്തായിരുന്നു അവിടെ ട്രയഗണൽ ബൈപിരമിഡൽ പക്ഷെ ഇവിടെ നമുക്ക് മൂന്ന് BA ഉള്ളൂ ആ മൂന്ന് BA നമ്മൾ ഇട്ടു കൊടുത്തു ആ മൂന്ന് BA നമ്മൾ ഇട്ടു കൊടുത്തു ഇനി ബാക്കി എന്താ ഉള്ളത് ബാക്കി രണ്ട് ലോൺ പെയർ ഉണ്ട് ആ രണ്ട് ലോൺ പെയറിനെ നമ്മൾ ഇട്ട് കൊടുത്തു ക്ലിയർ ആയിട്ട് മനസ്സിലായോ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ബോണ്ട് മാറ്റിയിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം നേരിട്ടിട്ട് എയുടെ മേലേക്ക് ഇട്ട് കൊടുക്കാം അറിയാലോ ഞാനത് വരയ്ക്കണ്ടല്ലോ ഇനി നമുക്ക് എന്ത് പറയണം ഇതിന്റെ ഷേപ്പ് പറയണം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഇതിന് എന്ത് ഷേപ്പായിട്ടാ തോന്നുന്നത് ഇതൊരു ടി ഷേപ്പായിട്ട് തോന്നുന്നുണ്ടോ കണ്ടോ ടി ഇങ്ങനെ ഇട്ട പോലെ സോ ഇതിന്റെ ഷേപ്പ് നമ്മൾ ടി ഷേപ്പ് എന്നാണ് പറയുന്നത് പഠിച്ചോ ഇതിന്റെ എക്സാമ്പിൾ നോക്കാം എക്സാമ്പിൾ എന്ന് പറയുന്നത് ClF3 ആണ് എന്താണ് എക്സാമ്പിൾ ClF3 ഒരു ക്ലോറിൻ എന്ത് ചെയ്തു മൂന്ന് ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു ബാക്കി നാല് ഇലക്ട്രോൺസ് എന്ത് ചെയ്തു ലോൺ പെയർ ആയി നിന്നു ClF3യുടെ ജ്യോമെട്രി എന്താണ് ടി ഷേപ്പ് മോളിക്യൂൾ ആണ് ഇനി നമ്മൾ പഠിക്കുന്ന അടുത്ത കാറ്റഗറിയാണ് ഏത് ടൈപ്പ് മോളിക്യൂൾ ആണെന്നറിയോ AB4E ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇവിടെ നിങ്ങൾക്ക് നാല് ബോണ്ട് പെയർ ഉണ്ട് ഒരു ലോൺ പെയർ ഉണ്ട് ഇത് എന്തിനോട് സിമിലർ ആയിട്ടാ തോന്നുന്നത് AB5നോട് സിമിലർ ആയിട്ട് തന്നെയല്ലേ തോന്നുന്നത് അതെ അല്ലെ AB5നോട് സിമിലർ ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ നമ്മൾ ആദ്യം AB5ന്റെ ജ്യോമെട്രി വരച്ചു എ ഒരു ട്രയാങ്കിളിന്റെ കോർണറിൽ പോലെ മൂന്ന് ബോണ്ട് ഒരാൾ മേലയ്ക്കും ഒരാൾ താഴേക്കും ഇവിടെ എത്ര ബി ഉണ്ട് നാല് ബി ഉണ്ട് ആ നാല് BA നമ്മൾ ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തു നാല് BA നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു ബാക്കി ഒരു ഇലക്ട്രോൺ പെയർ ഇല്ലേ ആ ഇലക്ട്രോൺ പെയറിന് ഇതാ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇതിനെങ്ങനെ മാറ്റി വരയ്ക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ മോളിക്യൂളിന്റെ ഷേപ്പ് പറയണം ഷേപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഇന്നലെ ഞാൻ ഒന്ന് ചെരിച്ച് വരയ്ക്കാം കേട്ടോ എ ഇതാ ഇവിടെ ദാ രണ്ട് ബി രണ്ട് ബി കിടക്കുന്നുണ്ട് ഇനി ആക്സലായി കിടക്കുന്ന രണ്ട് ബി ഇതാ ഇനി ഇവിടെ ഒരു ലോൺ പെയർ ആണ് ഉള്ളത് അല്ലെ രണ്ടും ഒരുപോലെ എല്ലാം ചെരിച്ചു വരച്ചു ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ നോക്കുന്ന പോലെ തോന്നി ഇത് നിങ്ങൾക്ക് ഒരു സീസോ പോലെ തോന്നുന്നുണ്ടോ ഇവിടെ ഒരാൾക്ക് ഇരിക്കാം ഇവിടെ ഒരാൾക്ക് ഇരിക്കാം ഇതൊരു സീസോ പോലെ തോന്നുന്നില്ലേ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സീസോ ജ്യോമെട്രി ആണ് പഠിച്ചോ ഇതിന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചോളൂ SF4 ആണ് സൾഫർ നാല് ഫ്ലൂറിൻ നമ്മൾ എങ്ങനെ എഴുതും ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇതിന്റെ ജ്യോമെട്രി എന്താണ് സീസോ ജ്യോമെട്രി ആണ് നിങ്ങൾക്കറിയാം സൾഫറിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത് ആറ് ഇലക്ട്രോൺസ് ആണുള്ളത് ആ ആറ് ഇലക്ട്രോൺസിലെ നാല് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് സൾഫർ ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു ബാക്കിയുള്ള രണ്ട് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നത് പഠിച്ചോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ടൈപ്പാണ് AB4E2 ഇവിടെ നാല് ബോണ്ട് പെയേഴ്സ് ഉണ്ട് രണ്ട് ലോൺ പെയർ ആണുള്ളത് ആണല്ലോ ഇത് എന്തിനോട് സിമിലർ ആയിട്ടാ തോന്നുന്നത്
AB6 നോട് സിമിലർ ആയിട്ടല്ലേ തോന്നുന്നത്? ഇവരെ രണ്ടുപേരെയും ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ AB6 നോട് സിമിലർ ആണ്. AB6ന്റെ ജ്യോമെട്രി നമ്മൾ എങ്ങനെ വരയ്ക്കും? ഒരു ടേബിളിന്റെ നാല് കോർണറിലേക്ക് വരയ്ക്കും, പിന്നെ മേലോട്ടും താഴോട്ടും വരയ്ക്കും. ഇവിടെ പക്ഷെ നമുക്ക് ആകെ നാല് ബി എ ഉള്ളൂ. ആ നാല് ബി എ നമ്മൾ ടേബിളിന്റെ കോർണറിലിട്ട് കൊടുത്തു. ഇനി രണ്ട് ലോൺ പെയർ ഉണ്ട്, ആ രണ്ട് ലോൺ പെയറിനെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു. മനസ്സിലായോ? ഇപ്പോ നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ, ഇതിനെ ഞാൻ മാറ്റി വരയ്ക്കാം. ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പായിട്ടാണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഒരു പ്ലെയിനിലുള്ള സ്ക്വയർ പോലെ തോന്നുന്നില്ലേ? സോ ഇതിന്റെ പേരെന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനാർ. എന്താണ് പേര്? സ്ക്വയർ പ്ലാനാർ ജ്യോമെട്രി, അല്ലെങ്കിൽ സ്ക്വയർ പ്ലാനാർ ഷേപ്പാണ് AB4E2 ടൈപ്പ് മോളിക്യൂൾസിന് ഉള്ളത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് XeF4 ആണ്, അതായത് സിനോൺ ടെട്രാഫ്ലൂറൈഡ്. നിങ്ങൾക്കറിയാം സിനോണിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, 8 ഇലക്ട്രോൺസ് ഉണ്ട്. 8 ഇലക്ട്രോൺസിലെ 4 എണ്ണം ഉപയോഗിച്ച് അത് ഫ്ലൂറിനുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. അവര് ലോൺ പെയർസ് ആയിട്ട് നിന്നു. 4 ഇലക്ട്രോൺസ് എന്തായിട്ട് നിന്നു? ലോൺ പെയർ ആയിട്ട് നിന്നു. എക്സാമ്പിൾ പഠിച്ചല്ലോ. ഇനി നമ്മൾ ലാസ്റ്റ് മോളിക്യൂളിലോട്ട് പോവാണ്. ദാറ്റ് ഈസ് AB5E. ഏതാണ് AB5E? പഠിച്ചോ? ഈ AB5E ല് 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും അല്ലേ ഉള്ളത്? അറിയാം. എന്റെ എന്തിനോട് സിമിലർ ആയിട്ടാ തോന്നുന്നത്? AB6നോട് സിമിലർ ആയിട്ടാണോ തോന്നുന്നത്? അതെ. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാം. ആദ്യം നിങ്ങൾ AB6 വരയ്ക്കൂ. ആദ്യം A ഇട്ടു, 4 എണ്ണം ഒരു സ്ക്വയറിന്റെ കോർണറിൽ വരച്ചു, പിന്നെ മേലോട്ടും താഴോട്ടും വരച്ചു. പക്ഷെ ഇവിടെ നമുക്ക് എത്ര ബി ആറ്റംസ് ഉണ്ട്? 5 ബി ആറ്റമാണുള്ളത്. അപ്പൊ ആ 5 ബിയെയും നമ്മൾ ഇവിടെ വരച്ചു. വരച്ചല്ലോ. ഇനി ബാക്കി 1 ലോൺ പെയർ ഉണ്ട്, ആ ലോൺ പെയറിനെ നമ്മൾ ഇങ്ങനെ വരച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ, ഇതിനെങ്ങനെ വരച്ച് 3D യോജിപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് ഇവർക്ക് എല്ലാരെയും കൂട്ടിട്ട് ഇങ്ങനെ എല്ലാ ബിന്ന് എല്ലായിടത്തേക്കും ബോണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജ്യോമെട്രി കിട്ടും. മനസ്സിലായോ? ഈ സ്ക്വയറിന്റെ മേലെ ഒരു പിരമിഡ് നിൽക്കുന്ന പോലെ തോന്നും. അതിന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം എവിടെയെങ്കിലും. ഓക്കെ. സോ ഇതിന്റെ ജ്യോമെട്രി എന്ന് പറയുന്നത്, ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡലാണ്. മനസ്സിലായോ? ഒരു സ്ക്വയറിന്റെ മേലെയല്ലേ പിരമിഡ് നിൽക്കുന്നത്? അപ്പൊ സ്ക്വയർ പിരമിഡലാണ്. മനസ്സിലായോ? ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് BrF5 ആണ്. നമുക്കറിയാം ബ്രോമിന്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 7 ലെ 5 എണ്ണം ഉപയോഗിച്ച് ഫ്ലൂറിനുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അവര് ലോൺ പെയർ ആയിട്ട് നിൽക്കും. പഠിച്ചല്ലോ. ആദ്യം നിങ്ങൾ ഈ ഒരു ഓർഡർ തന്നെ ഫോളോ ചെയ്യുക. ആദ്യം ഏത് ടൈപ്പ് ആണെന്ന് പഠിക്കുക, അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുക, ഷേപ്പ് ഏതാണ്, എക്സാമ്പിൾ ഏതാണ്. ഓക്കെ ആണല്ലോ. എക്സാമിന് ചോദിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ AB5E ടൈപ്പ് മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ഷേപ്പ് എന്താണ്, അതിനൊരു എക്സാമ്പിൾ എന്താണ് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. പഠിക്കണം, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് എക്സാമിന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലനേഷൻ ഓഫ് ഷേപ്പ് ഓഫ് അമോണിയ ആൻഡ് വാട്ടർ യൂസിങ് VSEPR തിയറി. VSEPR തിയറി ഉപയോഗിച്ച് അമോണിയയുടെയും വാട്ടർ മോളിക്യൂൾസിന്റെയും ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ അമോണിയ നോക്കാം. അമോണിയയില് സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ആരാണ്? നൈട്രജൻ ആണ്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്താണ്? Z=7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എഴുതാൻ അറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2-5 ആണ്. സോ നൈട്രജന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലേ. സോ നമ്മൾ 5 ഇലക്ട്രോൺസ് എടുത്തു. കാരണം VSEPR തിയറിയിൽ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത്? സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയേഴ്സ് ആണ്. ഇവിടെ നൈട്രജന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ ആണോ? നൈട്രജൻ ഈ 5 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് ഹൈഡ്രജനുമായിട്ട് 3 ഹൈഡ്രജനുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. പഠിച്ചോ? എന്ത് ചെയ്യും? ഈ 5 ഇലക്ട്രോണിലെ വാലൻസ് ഷെല്ലിലുള്ള 5 ഇലക്ട്രോണിലെ 3 ഇലക്ട്രോൺ ഉപയോഗിച്ച് നൈട്രജൻ 3 ഹൈഡ്രജനുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും.
ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ബാക്കി രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് ആ രണ്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും നൈട്രജന്റെ മേലെ ലോൺ പെയർ ആയിട്ട് നിൽക്കും പഠിച്ചല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ അമോണിയ മോളിക്യൂളിന്റെ കേസിൽ അതിന്റെ ജോമെട്രി എന്ന് പറയുന്നത് എ ബി ഫോർ ടൈപ്പിനോട് സിമിലർ ആണ് അതായത് എ ബി ഫോർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് ഫോർ ടൈപ്പിനോട് സിമിലർ ആണ് നമുക്കറിയാം സി എച്ച് ഫോറിന് ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അമോണിയയ്ക്കും ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ് കാരണം ഇവിടെയും നാല് വി എസ് സി പീസ് ആണ് ഉള്ളത് അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ് മീഥേൻ പോലത്തെ സ്ട്രക്ചർ ആണ് പക്ഷെ ഇവിടെ നൈട്രജന്റെ മേലെ ആരുണ്ട് ലോൺ പെയർ ഉണ്ട് നമ്മൾ വി എസ് സി പി ആർ തിയറിയിൽ പഠിച്ചു ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി ആയിരിക്കില്ല മോളിക്യൂള് കാണിക്കുക പകരം ആ മോളിക്യൂളിൽ എന്ത് സംഭവിക്കും ഡിസ്റ്റോർഷൻ സംഭവിക്കും മാറ്റം സംഭവിക്കും സോ അമോണിയയുടെ കേസിൽ ഈ മോളിക്യൂൾ ടെട്രാഹെഡ്രൽ ജോമെട്രി അല്ല കാണിക്കുന്നത് പകരം ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആണ് കാണിക്കുന്നത് ഏത് ജോമെട്രിയാണ് ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി ാണ് പഠിച്ചോ ഇനി ഇവിടെ നോക്കൂ ഇവിടെ ടെട്രാഹെഡ്രൽ ജോമെട്രിയുടെ കേസിൽ അവിടെ ലോൺ പെയേഴ്സ് ഒന്നുമില്ല സീറോ ലോൺ പെയർ ആണ് പക്ഷെ അമോണിയയുടെ കേസിൽ ഒരു ലോൺ പെയർ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോൺ പെയർ റിപ്പൽഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബോണ്ട് പെയർ റിപ്പൽഷൻ ഇവിടെ ലോൺ പെയർ വന്ന കാരണം ഇവിടെ റിപ്പൽഷൻ വരുവാണ് റിപ്പൽഷൻ വരുന്നത് കൊണ്ട് ഈ ബോൺസ് എന്ത് വിചാരിക്കും ഇതിൽ നിന്നും അകന്ന് നിൽക്കണം മാറി നിൽക്കണം മാറി നിൽക്കുന്ന സമയത്ത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടുവിട്ട് ഇവിടുന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബോണ്ട് ആംഗിൾ എന്ത് സംഭവിക്കും ബോണ്ട് ആംഗിൾ കുറയും ഇവിടെ ലോൺ പെയേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ആ കേസ് വരുന്നില്ല ഇവിടെ ബോണ്ട് ആംഗിൾ 109.5 degree ആണ് പക്ഷെ അമോണിയയുടെ കേസിൽ ലോൺ പെയർ ഉള്ളത് കൊണ്ട് ഈ ബോൺസ് എന്ത് ചെയ്യും അവിടെ റിപ്പൽഷൻ വരും അല്ലെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ വരും അതുകൊണ്ട് ഇവർ മാക്സിമം എന്ത് ചെയ്യും ഈ ലോൺ പെയറിൽ നിന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ബോണ്ട് ആംഗിൾ കുറയും 109നേക്കാളും കുറഞ്ഞത് 107 degree ആണ് അമോണിയയുടെ കേസിൽ പഠിച്ചോ ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ മോളിക്യൂൾ ആണ് വാട്ടർ വാട്ടർ മോളിക്യൂളിലും ചോദിച്ചു കാണാറുണ്ട് എക്സാമിന് വാട്ടറിന്റെ കേസിൽ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയാം 2 6 ആണ് സോ ഓക്സിജന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത് ഓക്സിജന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത് എച്ച് ടു ഓള് 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ അപ്പോൾ ഈ വാലൻസ് ഷെല്ലിലുള്ള 6 ഇലക്ട്രോൺസിലെ 2 ഇലക്ട്രോൺസ് ഉപയോഗിച്ച് 2 ഹൈഡ്രജനുമായിട്ട് ഓക്സിജൻ ബോണ്ട് ഫോം ചെയ്യും ഓക്കെ ആണോ ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ബാക്കി 4 ഇലക്ട്രോൺസ് ഉണ്ട് അവർ 2 ലോൺ പെയർ ആയിട്ട് കണ്ടോ 2 ലോൺ പെയർ ആയിട്ട് ഓക്സിജന്റെ മേലെ നിൽക്കും പഠിച്ചല്ലോ നമ്മൾ പഠിച്ചു ഈ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് എ ബി ടു ഇ ടു ടൈപ്പ് ആണ് ഇത് എന്തിനോട് സിമിലർ ആണ് എ ബി ഫോറിനോട് സിമിലർ ആണ് അപ്പൊ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി എന്ന് പറയുന്നത് ഈ ടെട്രാഹിഡ്രൽ ജോമെട്രി ആണ് ഇപ്പൊ നേരത്തെ കേസിൽ കണ്ട പോലെ തന്നെ അവിടെ അമോണിയയ്ക്ക് ഒരു ലോൺ പെയറേ ഉള്ളൂ ഇവിടെ ഓക്സിജന്റെ മേലെ 2 ലോൺ പെയർ ഉണ്ട് നമ്മൾ ഓർഡർ പഠിച്ചിട്ടുണ്ട് ലോൺ പെയർ റോൺ പെയർ ലോൺ പെയർ റിപ്പൽഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബോണ്ട് പെയർ റിപ്പൽഷൻ ഈ ഓർഡർ പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ഈ ഓർഡർ അടക്കം ചോദിച്ചു കണ്ടിട്ടുണ്ട് സോ ഇവിടെ നമുക്ക് ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ട് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട് ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട് ഇവിടെ അമോണിയയുടെ കേസ് പോലെയല്ല കുറച്ചും കൂടി റിപ്പൽഷൻ കൂടുതലാണ് എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി എന്ന് പറയുന്നത് ഏതാണ് ടെട്രാഹെഡ്രൽ ആണ് പക്ഷേ ഇവിടെ ലോൺ പെയേഴ്സ് ഉള്ളത് കൊണ്ട് ഇവിടെ ഡിസ്റ്റോർഷൻ സംഭവിക്കും സോ വാട്ടർ മോളിക്യൂളിന്റെ ജോമെട്രി എന്താണ് വി ഷേപ്പ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻ ഷേപ്പ് മോളിക്യൂൾ എന്നെല്ലാം നമുക്ക് പറയാം ഓക്കെ ആണോ ഇനി ഇവിടെ ബോണ്ട് ആംഗിളിന്റെ കേസ് നോക്കാം ടെട്രാഹെഡ്രലിന്റെ കേസിൽ ബോണ്ട് ആംഗിൾ 109.5 degree ആണ് അമോണിയയുടെ കേസിൽ ബോണ്ട് ആംഗിൾ കുറഞ്ഞ് 107 degree ആയി കാരണം അവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനും ബോണ്ട് പെയർ റിപ്പൽഷനും ഉണ്ട് പക്ഷെ വാട്ടറിന്റെ കേസിൽ ഇവിടെ 2 ലോൺ പെയേഴ്സ് ഇല്ലേ അപ്പൊ ഇവിടെ ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ട് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട് ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട് അതുകൊണ്ട് ഇവിടെ റിപ്പൽഷൻ അമോണിയയെക്കാളും കൂടുതലാണ് അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും ഈ ബോണ്ട് ആംഗിള് അമോണിയയെക്കാളും കുറഞ്ഞ് 104.5 degree ആയിട്ട് മാറും
പഠിച്ചോ? ഇനി പോയിന്റ്സ് വായിച്ചു നോക്കി എഴുതാൻ കിട്ടും എക്സാമിന്. ഇൻ വാട്ടർ സെൻട്രൽ ആറ്റം ഓക്സിജൻ ഹാസ് സിക്സ് ബാലൻസ് ഇലക്ട്രോൺ, ടു ഓഫ് ദം ആർ യൂസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് വിത്ത് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ദ റിമൈനിങ് ഫോർ സ്റ്റേ എസ് ഇലക്ട്രോൺ stay as lone pair. So there are four VSEPs, hence the expected geometry of molecule is tetrahedral, but due to the presence of two lone pairs, the shape of molecule distorted. It may be bent molecule, alangil angular or inverted V-shaped molecule. The bond angle changes from 109.5 degree to 104.5 degree. വാട്ടർ ന്റെ കേസ് എഴുതാൻ കിട്ടൂലോ? ഇതുപോലെ അമോണിയയുടെ കേസും എഴുതാൻ കിട്ടൂലോ? സോ ഇത്രയും പോർഷൻസ് ആണ് നിങ്ങൾക്ക് വി എസ് ഇ പി ആർ തിയറിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ആദ്യം ഓരോ ടൈപ്പ് മോളിക്യൂൾസ് പഠിക്കുക, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ ഷേപ്പിൻ്റെ പേരെന്താണെന്ന് പഠിക്കുക. വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി എസ് ഇ പി ആർ തിയറിൻ്റെ പോസ്റ്റുലേറ്റ്സ് രണ്ട് മാർക്ക് ക്വസ്റ്റ്യനോ മൂന്ന് മാർക്ക് ക്വസ്റ്റ്യനോ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമോണിയ മോളിക്യൂൾ അതുപോലെ തന്നെ വാട്ടർ മോളിക്യൂളിൻ്റെ എല്ലാം ഷേപ്പ് വി എസ് സി പി ആർ തിയറി ഉപയോഗിച്ച് പ്രെഡിക്ട് ചെയ്യാൻ മൂന്ന് മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ വി എസ് സി പി ആറിൽ നിന്ന് വരുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആണോ?